കോഴിക്കോട് കലോത്സവം നടക്കുകയാണ് അപ്പോൾ കോഴിക്കോടിന്റെ സ്വന്തം സ്റ്റാർ ഇല്ലാതെ എങ്ങനെയാണ് ഇന്ന് നമ്മോടൊപ്പം വിനോദേടനുണ്ട് ആദ്യം അലുവ കഴിച്ചു തന്നെ തുടങ്ങാം അല്ലേ ഒരു മധുരമായിക്കോട്ടെ കോഴിക്കോടിന്റെ നിഷ്കളങ്കതയാണ് കോഴിക്കോടിന്റെ ശരിക്കും ഒരു കോഴിക്കോട്ടുകാരനാണെങ്കിലും ഇപ്പോൾ അഞ്ച് വർഷമായിട്ടും ഞാൻ എറണാകുളത്താണ് പക്ഷെ എറണാകുളത്ത് നിന്ന് നേരത്തെ ലീവ് എടുത്തോട്ട് വന്നിരിക്കുകയാണ് കലോത്സവം കൂടാൻ വേണ്ടിയിട്ട് പണ്ട് മത്സരങ്ങളിലൊക്കെ പങ്കെടുത്തിട്ടുള്ള ആളാണല്ലോ പക്ഷെ നാടകമൊക്കെയായിരുന്നു ഗ്രൂപ്പ് മ്യൂസിക് ഒക്കെ ആയിരുന്നു ഇൻഡിവിജ്വൽ ഐറ്റംസിൽ ഞാൻ ജില്ല വരെയൊക്കെ പോയിട്ടുള്ളൂ സ്റ്റേറ്റിൽ പോവാൻ പറ്റിയില്ല പക്ഷേ വിനോദനെ സ്റ്റാർ ആക്കിയത് കോമഡിയാണ് ഹാസ്യമാണ് അപ്പോൾ ഇവിടെ എന്തായാലും മിമിക്രി അതൊക്കെ ഉണ്ടാവും അല്ല ഞാൻ സ്കൂൾ വിജനോത്സവം നടക്കുമ്പോൾ മിമിക്രീം മോണാക്ടും ആണ് ഞാൻ സ്ഥിരമായിട്ട് കണ്ട് വിലയിരുത്താറ് പിന്നെ നാടകത്തിനും പോകാറുണ്ട് ഇത് മൂന്നുമാണ് എൻ്റെ പ്രിയപ്പെട്ട ഇനങ്ങൾ ഇപ്പോൾ കോഴിക്കോടേക്ക് വരുന്ന കുട്ടികളെ സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു പാട്ടൊക്കെ ഇറക്കിയിട്ടുണ്ട് അതൊക്കെ ഭയങ്കര ഹിറ്റായിട്ട് ഓടുന്നുണ്ട് ആ പാട്ടൊന്ന് പാടാമോ പാടാ പാട്ടിനെ പറ്റി പറയുമ്പം ആ പാട്ട് എഴുതിയിരിക്കുന്നത് കോഴിക്കോടുള്ള പ്രകാശ് മാരാരാണ് ദെൻ അത് മ്യൂസിക് ചെയ്തിരിക്കുന്നത് തേജ് മെറീനാണ് അത് ഡയറക്റ്റ് ചെയ്തിരിക്കുന്നത് സാദിഖ് നെല്ലിയോട്ട് സേഫ് ഗാർഡ് ആണ് അത് യൂട്യൂബിൽ ഇട്ടിരിക്കുന്നത് നമ്മുടെ കേശ് ചിത്ര ചേച്ചിയുടെ പേജിലൂടെയാണ് പാട്ട് റിലീസായിരിക്കുന്നത് അതിൻ്റെ പോസ്റ്റർ റിലീസ് ചെയ്തത് നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രി പാട്ട് എങ്ങനെയാണ് വന്നോളിങ്ങൾ വന്നോളി കോഴിക്കോടിൻമുറ്റത്ത് കളിച്ചോളിങ്ങൾ പാടിയോളി കയ്യടിക്കാൻ കൂടെയുണ്ട് കപ്പേന്തിന്ന് കപ്പും കൊണ്ട് പൊയ്ക്കോളിങ്ങൾ കുട്ടിയോളെ കപ്പയെന്തിന്ന് കപ്പും കൊണ്ട് പൊയ്ക്കോളിങ്ങൾ കുട്ട്യോളെ വന്നോളിങ്ങൾ വന്നോളി കോഴിക്കോടിൻമുറ്റത്ത് അടുത്ത വരി പാടുമ്പം അതിവിടെ തന്നെ പറയണം പാടണം എന്താ പറയുക മിഠായി തരുവോരത്തുണ്ടേ ഹലുവപ്പാട്ടിൻ മധുരങ്ങൾ മിഠായി തരുവോരത്തുണ്ടേ ഹലുവപ്പാട്ടിൻ മധുരങ്ങൾ തൊട്ടു നുണയാൻ വന്നാട്ടെ തിരു ഉത്സവമാടാൻ മാനാഞ്ചിറയിൽ തൊട്ടു നുണായാൻ വന്നാട്ടെ തിരു ഉത്സവമാടാൻ മാനാഞ്ചിറയിൽ വന്നോളിങ്ങൾ വന്നോളി കോഴിക്കോടിൻ മുറ്റത്ത് കളിച്ചോളിങ്ങൾ പാടിയോളി കേട്ടിരിക്കാൻ ഞങ്ങളുണ്ട് കപ്പ എന്തെന്ന് കപ്പും കൊണ്ട് ഒരു കാര്യം കൂടി എന്താ മത്സരമാക്കണ്ട നമുക്ക് വേദനയാ ഉത്സവമാകുമ്പോ സന്തോഷ ഇത് പണ്ട് പറഞ്ഞ വരിയാണ് വർഷങ്ങൾക്ക് മുമ്പ് ഒരു സംസ്ഥാന സ്കൂൾ യുവജനോത്സവം ഉദ്ഘാടനം ചെയ്തപ്പോൾ കുഞ്ഞിനി മാഷ കുട്ടികളോട് പറഞ്ഞതാണ് യുവജനോത്സവം എന്ന് പറഞ്ഞാൽ അത് ഉത്സവമാണ് അത് ഉത്സവമാക്കുമ്പോൾ നിങ്ങൾക്ക് സന്തോഷമാണ് അത് മത്സരമാക്കുമ്പോഴാണ് നിങ്ങൾക്ക് വേദന ഉണ്ടാകുന്നത് കേരളത്തിലെ എല്ലാ കുട്ടികളും ഒരു ജില്ലയിൽ വന്ന് ഒരു ഉത്സവം കൂടി പോകുന്ന രീതിയിലേ കാണാവൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അത് തന്നെയാണ് വിനോദം പറയാനുള്ളത് എനിക്കും അത് തന്നെ പറയാനുള്ളൂ ആർക്കും വിഷമമുണ്ടാവരുത് മക്കളെ കാരണം ഓരോ ജില്ലയിൽ നിന്നും ഓരോ കുട്ടി വന്ന് പങ്കെടുത്ത് മത്സരിച്ചാലും അതിൽ ഒരു കുട്ടിക്ക് ഒന്നാം സമ്മാനം കിട്ടുള്ളൂ അല്ലെങ്കിൽ എ ഗ്രേഡ് ഒക്കെ കിട്ടുകയുള്ളൂ അപ്പം നിങ്ങൾ മികച്ച പെർഫോമൻസ് കാഴ്ചവെക്കുക നിങ്ങളെ പെർഫോമൻസ് കണ്ടു കഴിഞ്ഞാൽ ഇതിൽ ആർക്ക് സമ്മാനം കൊടുക്കും എന്ന് ജഡ്ജസ് കൺഫ്യൂഷ് ആവണം ആ രീതിയിൽ പെർഫോം ചെയ്യാം നിങ്ങൾ പിന്നെ കിട്ടുന്നും കിട്ടാതെ കാരണം ഇത്രയും വലിയൊരു ജനാവലിയാണ് നിങ്ങൾ ഓരോരുത്തരുടെയും പെർഫോമൻസ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് തന്നെ നമുക്ക് ഏറ്റവും വലിയ കാര്യമാണ് അപ്പോൾ ഞാനൊന്നും സ്റ്റേറ്റ് യൂത്ത് വേഴ്സ്റ്റിലൊന്നും പങ്കെടുത്ത സമ്മാനം നേടിയൊന്നാളല്ല പക്ഷേ ഞാനൊക്കെ ഇത്രയും വലിയ രീതിയിലൊരു കലാരംഗത്തേക്ക് എത്തി എത്തിച്ചേരാൻ സാധിച്ചത് മനസ്സിൽ കലയോടുള്ള ഒരു ഇഷ്ടം കൊണ്ട് മാത്രമാണ് കുട്ടികളെ മാതാപിതാക്കളോടും ഇത് പറയണ്ടേ മാതാപിതാക്കളോടും പ്രത്യേകം മാതാപിതാക്കളുടെ ഇടയിലാണ് ഏറ്റവും കൂടുതൽ മത്സരമുള്ളത് ആ മത്സരം വേണ്ട അത് കുട്ടികളെ വല്ലാതെ വേദനിപ്പിക്കും അവരെ പിന്നെ നിങ്ങൾക്ക് കൗൺസിലിങ്ങിനൊക്കെ കൊണ്ടുപോകേണ്ട ഒരവസ്ഥയിലേക്ക് എത്തും അപ്പം അത് വേണ്ട അവർ കളിക്കട്ടെ അവരവരുടെ രക്ഷത്തിൽ നിങ്ങളിപ്പോൾ പെർഫോം അവരെ എങ്ങനെയൊക്കെ നിങ്ങൾ പരിശീലിപ്പിച്ചോ ആ രീതിയിൽ അവർ കളിക്കട്ടെ എന്നിട്ട് എന്നിട്ടവർ ആളുകളുടെയൊക്കെ നല്ല പേര് നേടട്ടെ അത്ര മാത്രം ചിരിച്ചാൽ അവർ അപ്പോൾ കോഴിക്കോട്ടേക്ക് വരിക കോഴിക്കോട്ടേക്ക് വന്നോളുക കണ്ടോളുക പൊയ്ക്കോളുക എന്നിട്ട് തിന്നോളുക